സ്വർണവും ക്രൂഡ് ഓയിലും താഴ്ന്നു. ക്രിപ്റ്റോ കറൻസികൾ കയറ്റത്തിലായി. ഡെറിവേറ്റീവ് വിപണിയിൽ നിഫ്റ്റി ചൊവ്വാഴ്ച രാത്രി 24,298 ക്ലോസ് ചെയ്തു. ഇന്ന് രാവിലെ 24,310 കയറി, പിന്നീട് താഴ്ന്നു. ഇന്ത്യൻ വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നതാണ് ഇതിലെ സൂചന. യൂറോപ്യൻ വിപണികൾ ചൊവ്വാഴ്ച ചെറിയ നേട്ടത്തിലാണ് അവസാനിച്ചത്. ചൊവ്വാഴ്ച US വിപണി മികച്ച കുതിപ്പ് നടത്തി. കമല ഹാരിസ് ജയിക്കുമെന്ന നിലയിലാണ് ഓഹരികൾ ഇന്നലെ നീങ്ങിയതെന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. പാർപ്പിട നിർമ്മാണ മേഖലയും മദ്യ ഇറക്കുമതി കമ്പനികളും മറ്റും നേട്ടമുണ്ടാക്കിയതായാണ് ഈ വ്യാഖ്യാനത്തിന് കാരണം. വിപണി പൊതുവെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയമാണ് ആഗ്രഹിക്കുന്നത്. ട്രംപ് ജയിക്കുമെന്ന സൂചനകളിലാണ് വിപണി കയറുന്നത്. നിർമ്മിത ബുദ്ധി ചിപ്പുകളും ഗ്രാഫിക് പ്രോസസർ യൂണിറ്റുകളും നിർമ്മിക്കുന്ന എൻവിഡിയ വീണ്ടും വലിയ വിലയേറിയ കമ്പനിയായി. ചൊവ്വാഴ്ച ഓഹരി 3% ഉയർന്നപ്പോൾ എൻവിഡിയയുടെ വിപണി മൂല്യം 3.43 ലക്ഷം കോടി ഡോളറായി. ആപ്പിളിന്റെ വിപണി മൂല്യം 3.4 ട്രില്യൺ ഡോളർ. മൈക്രോസോഫ്റ്റിന്റെ മൂല്യം 3.1 ട്രില്യൺ ഡോളർ. ഇത് 3rd തവണയാണ് എൻവിഡിയ ആപ്പിളിനെ മറികടക്കുന്നത്. ഈ വർഷം എൻവിഡിയയുടെ മൂല്യം 3 മടങ്ങായി. ആപ്പിളിന്റെ മൂല്യം 17% കൂടിയുള്ളൂ. US 10-വർഷ കടപ്പത്രങ്ങളുടെ വില 4.369% നിക്ഷേപ നേട്ടം കിട്ടുന്ന നിലയിലേക്ക് താഴ്ന്നു. ഏഷ്യൻ വിപണികൾ ഇന്നും കയറ്റത്തിലാണ്. തിങ്കളാഴ്ച വലിയ താഴ്ചയിലായ ഇന്ത്യൻ വിപണി ഇന്നലെ തുടക്കത്തിൽ കുത്തനെ ഇടിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ശക്തമായി തിരിച്ചു കയറി. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.